ആനചികിത്സാരത്തെ കുലപതിക്ക് കേൻ ഡോക്ടർ രാധാകൃഷ്ണ കൈമളിന് അന്ത്യോപചാരമർപ്പിക്കാൻ നിരവധി പ്രമുഖരെത്തി കീരൻകുളങ്ങര വസതിയിൽ നിന്ന് ബുധനാഴ്ച രാവിലെ ഒൻപതോടെ പാറന്നൂരിലെ കുപ്രശ്ശേരി വീട്ടിലെത്തിച്ച മൃതദേഹം ഒരുനോക്ക് കാണാൻ ഗ്രാമമൊന്നാകെ കണ്ണീരോടെ എത്തി രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ആനചികിത്സകന് യാത്രാമൊഴി നൽകുന്നതിന് ആന ഉടമസ്ഥരും ആന തൊഴിലാളികളുമുൾപ്പെടെ നൂറുകണക്കിന് ആനപ്രേമികളാണ് ഒഴുകിയെത്തിയത് ശിഷ്യനും പിന്നീട് സഹപ്രവർത്തകനുമായ ഡോക്ടർ കെ സി പണിക്കർ വെറ്റിനറി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി എസ് രാജീവ് ഡോക്ടർ കൈമളുടെ ആത്മകഥ എഴുതിയ ഡോക്ടർ രാജൻ ചുങ്കത്ത് തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി പാറന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ തമ്പുരാനായിരുന്ന ഡോക്ടറുടെ ഛേദനയേറ്റ ശരീരം കണ്ട് പലരും വിതുമ്പുന്നുണ്ടായിരുന്നു ഗർഭിണിയായിരിക്കെ ചരിഞ്ഞ ആനയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്ത സംഭവത്തെ തുടർന്ന് രാജ്യത്ത് പ്രസിദ്ധനായ ഡോക്ടർ കൈമളെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചിരുന്നു പ്രശസ്തിക്ക് പിറകെ പോകാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലാത്ത അപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കൈമൾ ഡോക്ടർ ആനകളുടെ എരണ്ടക്കെട്ട് രോഗത്തിന് അവസാന വാക്കായിരുന്നു അദ്ദേഹം ആനകളെ മയക്കുവടി വയ്ക്കുന്നതിൽ കൈമൾക്കുണ്ടായിരുന്ന അസാമാന്യ കൈയടക്കം ശ്രദ്ധേയമായിരുന്നു മക്കളെ പോലെ ആനകളെ സ്നേഹിച്ച ഡോക്ടറുടെ ആനകൾക്ക് മക്കളുടെ പേര് തന്നെയാണ് ഇട്ടിരുന്നത് പാറന്നൂർ ഗോപനും പാറന്നൂർ നന്ദനും മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം ഡോക്ടർക്ക് ഏറെ പ്രിയപ്പെട്ട ആനകളെ കെട്ടുന്ന പറമ്പിൽ ഒരുക്കിയ ചിതയിൽ മൃതദേഹം സംസ്കരിച്ചു മൂത്തമകൻ നന്ദകുമാർ ചിതയ്ക്ക് തീ കൊളുത്തി മറ്റു മക്കളായ വിജയ്കുമാർ ഗോപകുമാർ എന്നിവരും മറ്റ് ബന്ധുമിത്രാദികളും പങ്കെടുത്തു അതേസമയം ഡോക്ടർ കൈമൾക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്താതിരുന്നത് ആനപ്രേമികളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് കുന്നംകുളം